പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരി ഉപയോഗിച്ചത് ക്രിമിനൽ കേസ് പ്രതിയുടെ വാഹനമെന്ന ആരോപണം കടുപ്പിച്ച് ബിജെപി. സിപിഎമ്മും എസ്ഡിപിഐയും തമ്മിലുള്ള ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ആരോപിച്ചു. ബിജെപി ജില്ലാ അധ്യക്ഷൻ ശ്രീ എൻ ഹരിദാസാണ് എന്നോടൊപ്പം ഉള്ളത്. വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ബിജെപി ഇപ്പോൾ സിപിഎം നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് അതിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ ചുമത്തുന്നത്. എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? കണ്ണൂരിൽ ഏപ്രിൽ 6 മുതൽ 10 വരെ നടന്നിട്ടുള്ള 23ാം പാർട്ടി കോൺഗ്രസിൽ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് എത്തിച്ചേർന്നത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള വാഹനം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടുള്ള പുത്തമ്പുരയിൽ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. ആരാണ് ഈ പുത്തമ്പുരയിൽ സിദ്ദിഖ്? എങ്ങനെയാണ് ബിജെപി അദ്ദേഹത്തെ കുറ്റവാളി എന്നല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ നിരന്തരം പ്രതി എന്നൊക്കെ ആരോപിക്കുന്നത്? നാദാപുരം പോലീസ് സ്റ്റേഷനിൽ 10ഓളം കേസുകളുള്ള പ്രതി കുറ്റവാളിയല്ലാതെ ആരാണ്? നാദാപുരം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 588/2010 സജിൻ ചന്ദ്രൻ എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയിൽ ഒരു ജവാൻ ലീവിന് സമയത്ത് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗീയമായി അടിച്ച് പരിക്കേൽപ്പിച്ച് താടിയെല്ല് പൊട്ടിച്ച കേസ് ഇന്നും നിലവിലുണ്ട്. അതുപോലെ തന്നെ വർഗീയപരമായ കേസുകൾ നിരവധിയുണ്ട്. അതുപോലെ ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ് അവർ. സി പി എം ആയിട്ട് ഒരു ബന്ധമില്ല. സി പി എം പ്രവർത്തകനാണ്, ഞങ്ങൾ ഈ ആരോപണം പറയില്ല. സി പി എം പ്രവർത്തകനാണ്. എത്ര കേസിൽ പ്രതിയിൽ സി പി എം പ്രവർത്തകന്മാരുണ്ട്. അവരെ ഞങ്ങൾ ലീഗ് പ്രവർത്തകമായി. ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ ആളുകൾക്ക് റെന്റേക്കാറോ മറ്റോ വാടകയ്ക്ക് എടുത്ത് അത് കൊടുത്തുകൂടെ? റെന്റേക്കാർ കൊടുക്കുന്ന വ്യക്തിയല്ലല്ലോ ഈ കോടീശ്വരൻ. ഈ കോടീശ്വരൻ റെന്റേക്കാർ കൊടുക്കുന്ന വ്യക്തിയല്ല. ഈ ആഡംബരക്കാർ എന്ന് പറഞ്ഞ റെന്റേക്കാറിൽ വരുന്നതുമില്ല. ഈ ആഡംബരക്കാറിലൊന്നും റെന്റേക്കാർ കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേങ്കിൽ അവിടെ അന്വേഷിച്ച പക്കു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ റെന്റേക്കാറിൻ്റെ നടത്തുന്ന ആളുമല്ല. അദ്ദേഹം ഒരു വിദേശത്തൊരു വ്യവസായിയാണ്, വിദേശത്തെ കച്ചവടം നടത്തുന്ന ഒരാളാണ്. പക്ഷെ നാട്ടിലെത്തിയാൽ ഒരു ക്രിമിനൽ സംഘത്തിന്റെ നേതാവാണ്, നിരവധി കേസിലെ പ്രതിയാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരാൾ സി പി എമ്മിന് വാഹനം കൊടുത്തതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞങ്ങൾ പറഞ്ഞ സി പി എമ്മിന് നേരത്തെ ഇദ്ദേഹത്തിന്റെ നിലവിലുണ്ടായ കേസുകൾ ഒത്തുതീർപ്പായി കൊടുത്ത സി പി എം ആയിരിക്കാം. സി പി എമ്മിന്റെ ബന്ധപ്പെട്ടവർ കൊണ്ടാണ് ഇദ്ദേഹം പല കേസുകളും രക്ഷപ്പെട്ടിട്ടുള്ളത്. നാരാപുരം പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ അഭേദ്യമായ ബന്ധം സി പി എം ഉണ്ടാക്കി കൊടുത്തതാണ്. എസ്ഡിപിയുമായി ഇദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ? ഞാൻ പറഞ്ഞ പകൽ ലീഗുമാണ്, രാത്രി എസ്ഡിപിയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് അവിടെയുള്ള ആളുകൾ സംശയിക്കുന്നത്, അവിടെയുള്ള ആളുകൾ പറയുന്നത്. ലീഗ് പ്രവർത്തകനാണ്, പക്ഷേ രാത്രിയിൽ എസ്ഡിപി പ്രവർത്തനം നടത്തുന്ന ആളുകളാണെന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അതെന്താണ് അദ്ദേഹത്തിന്റെ കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഒരു വർഗീയ ചുവയുള്ള കേസുകളായി മാറുകയാണ്. യെച്ചൂരി യാത്ര ചെയ്ത KL 18,000 എന്ന നമ്പറിലെ ഫോർച്യൂണർ വാഹനത്തെക്കുറിച്ചാണ് ആക്ഷേപം. മനു ഭരത് ചേരുന്നു. മനു, ആരോപണം ബി ജെ പി കടുപ്പിക്കുകയാണ്. ഈ ക്രിമിനൽ കേസിൽ ബന്ധമുള്ള ആളുടെ വാഹനം എന്തിന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഉപയോഗിച്ചു എന്നുള്ളതാണ്. മറ്റ് ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് എന്തൊക്കെയാണ്? രഞ്ജിത്ത്, പ്രധാനമായും ബി ജെ പി ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം, ഈ വാഹനം നൽകിയ ആൾ രാവിലെ ലീഗ് പ്രവർത്തകനും രാത്രി SDPI പ്രവർത്തകനുമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് CPM SDPI ബന്ധമുണ്ട് ഇവർ തമ്മിൽ എന്നത് തെളിയിക്കാൻ കൂടിയാണ് ഈ ആരോപണം BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം, 2010 ഒക്ടോബർ 21-ന് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 582/2010 എന്ന കേസിൽ ഒരു ആർമി ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ഇദ്ദേഹം പ്രതിയാണ് എന്ന് BJP ആരോപിക്കുന്നു. ഈ സിദ്ദിഖ് പ്രതിയാണ്. അതുപോലെ തന്നെ നാദാപുരം മേഖലയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇദ്ദേഹം പ്രതിയാണ്. വർഗീയ സ്വഭാവമുള്ള കേസുകളാണ് ഇദ്ദേഹത്തിന് പേരിൽ ഉള്ളത് എന്ന ആക്ഷേപം കൂടി BJP മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇത് പൊതുവെ SDPIയും അതുപോലെ ലീഗും CPMുമായൊക്കെയുള്ള ഒരു ബന്ധമാണ് ഇതിൽ BJP അടിവരയിട്ട് എടുത്തു പറയുന്നു. SDPIയും CPMും തമ്മിൽ ബന്ധമുണ്ട്. യെച്ചൂരി ഉപയോഗിച്ച വാഹനം, അതിലാണ് ആക്ഷേപം. അത് ഫോർച്യൂണർ വാഹനം, ക്രിമിനൽ കേസ് പ്രതിയുടേതാണ്, നിരവധി കേസുകളിൽ പ്രതിയായ ആളാണ്. ഒപ്പം ഇദ്ദേഹത്തിന് SDPIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ കൂടിയാണ് എന്നുമുള്ള ആക്ഷേപമുണ്ട്. ഇത് ആരോപണം കുറച്ചുകൂടി കടുപ്പിക്കാൻ ഇതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ടോ? ഈ വാഹന ഉടമയുമായി ബന്ധപ്പെട്ടൊക്കെ BJP മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ, അതോ വെറും രാഷ്ട്രീയ ആരോപണം മാത്രമായി ഇതിനെ കണക്കാക്കാനാകുമോ മനോ? അല്ല, വരും ദിവസങ്ങളിൽ ഈ ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കും എന്ന് തന്നെയാണ് BJP വ്യക്തമാക്കുന്നത്. അതേസമയം വാഹന ഉടമയുടെ പ്രതികരണം, അത് റെന്റേക്കാർ ആയി നൽകി എന്നതാണ്. പക്ഷേ അതും ന്യായീകരിക്കാനാവില്ല, അതിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടില്ല എന്നാണ് BJP Vectamakano, Wahanathan name board, Ulpada, Rendekar and Velda Madrigalum Sugaricitilla, other Rendekar Nagana Alumella is Siddica, other either Pacheaya, CPM, Mate, criminal, mafia, Sangangal Mala Bandam, Vectamakana, or Drishamana, either Porto and Anana, everyday action. Manu Bardana Veringal Pangubachada, Edilum Valia Gudaramaya Akshavam, CPM in the General Secretary Kedre, Itaratel. BJP ഉന്നയിക്കുന്നു എന്നുള്ളതാണ് വരും ദിവസങ്ങളിലും അത് കൂടുതൽ ശക്തമായി തന്നെ ആരോപണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തരത്തിൽ ശ്രമിക്കുന്നത് വാഹനം സുഹൃത്തിന് വാടകയ്ക്ക് നൽകിയതാണെന്നാണ് ചൂണ്ടയിൽ സിദ്ദിഖ് പറഞ്ഞത് താൻ എസ്ഡിപിഐയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ലീഗ് പ്രവർത്തകനാണ് താനെന്നും അദ്ദേഹം പറയുന്നു സിപിഎമ്മുകാരെ അറിയാം പക്ഷേ അടുത്ത ബന്ധമൊന്നും അവരുമായില്ല രാഷ്ട്രീയ കേസുകൾ തനിക്കെതിരെയുള്ളത് എന്നും സിദ്ദിഖ് ന്യൂസ് സൈറ്റിനോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിന് തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം ശ്രീ സിദ്ദിഖ് കേൾക്കാമോ താങ്കൾക്കെതിരെ ബിജെപി ഉന്നയിച്ച താങ്കളുടെ വാഹനം ഉപയോഗിച്ചത് താങ്കളുടെ വാഹനമാണല്ലോ ഈ ഫോർച്യൂണർ അല്ലേ അതെ അതെ അപ്പോൾ താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് എസ്ഡിപിഐ പ്രവർത്തകനാണ് എസ്ഡിപിഐ പ്രവർത്തകന്റെ വാഹനം എന്തുകൊണ്ട് സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ പ്രതികരണം എന്താണ് ആ വിഷയത്തിൽ ഞാൻ എസ്ഡിപിഐക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് ശരി പകൽ മുസ്ലിം ലീഗ് പ്രവർത്തകനും രാത്രി എസ്ഡിപിഐക്കാരനും എന്നാണ് ബിജെപിയുടെ ആരോപണം അത് അദ്ദേഹത്തിന് തലക്ക് വെളിവില്ലാണ്ട് പറഞ്ഞതായിരിക്കും രാത്രി ഉറങ്ങുന്ന സമയമാണ് അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സമയമല്ല അല്ല അതൊരു പ്രയോഗമാണ് അപ്പൊ എസ് ഡി പി യുമായി താങ്കൾക്ക് ബന്ധമില്ല യാതൊരു ബന്ധമില്ല ഈ ഫോർച്യൂണർ വാഹനം സാധാരണ വാടകയ്ക്ക് കൊടുക്കാറുണ്ടോ അത്യാവശ്യം ഞാൻ ഫോർച്യൂണറില്ല എൻ്റെ രണ്ടൂന്ന് വണ്ടി ഞാനൊരു ട്രാവൽസ് നടത്തുന്ന ആളാണ് ടൂറിസം ട്രാവൽസ് ഉണ്ട് അപ്പോ വാടകയ്ക്ക് അത്യാവശ്യം കൊടുക്കും ഇത് ഈ വാഹനം വാടകയ്ക്ക് കൊടുക്കാറുണ്ടല്ലേ ഈ വാഹനം കൊടുത്തതാണ് അന്ന് ഇത് ആരാ കൊണ്ടുപോയത് വാഹനം ഇത് എൻ്റെ ഒരു സുഹൃത്ത് പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുപോയതാണ് പുള്ളി സി പി എം കാരനാണോ മൂപ്പറേ ഏത് പാർട്ടിയാണെന്നുള്ള അറിയില്ല പിന്നെ ഇന്നലെ ചാനലിലൊക്കെ വന്നവരാണ് ഇങ്ങനെ തരുന്നത് ചെറിയ പരിപാടിക്കാണ് വണ്ടി കൊണ്ടുപോയതെന്നുള്ളത് താങ്കൾക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടെന്ന് പറയുന്നു അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഒരു 10-18 വർഷം മുന്നേ കുറച്ച് കേസുണ്ടായിരുന്നു പറയത്തക്ക ഉള്ള കാര്യമായ കേസൊന്നുമില്ല രാഷ്ട്രീയ കേസായിരുന്നുള്ളത് അതൊക്കെ കഴിഞ്ഞതാണ് കംപ്ലീറ്റ് അതായത് ലീഗ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളാണല്ലേ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകൾ പാർട്ടി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് അതെന്താ കേസുകളാണ് അത് രാഷ്ട്രീയപരമായിട്ടുള്ള കേസാണ് അല്ല സി പി എമ്മുമായിട്ട് താങ്കൾക്ക് ബന്ധമില്ല ഈ പറഞ്ഞ പോലെ താങ്കൾ അറിഞ്ഞുകൊണ്ടല്ല ഈ വാഹനം പാർട്ടി ക്ഷമിക്കണം ജനറൽ സെക്രട്ടറിക്ക് നൽകിയതും അല്ലേ അല്ലല്ല മറ്റെന്തൊക്കെ ബിസിനസ്സാണ് നാട്ടിലാണോ പുറത്താണോ എവിടെയാ വിദേശത്താണോ ഞാന് ഗൾഫിലാണ് ഇപ്പോൾ നാട്ടിലാണുള്ളത് ഇത്ര ഒരു ആക്ഷേപം വരുന്നതിന് പിന്നിൽ എന്താണെന്നാ കരുതുന്നത് എന്തെന്നുള്ള അറിയില്ല എന്തായത് ഇങ്ങനെ വന്നതെന്നുള്ള അറിയില്ല ഇതിനെ ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു എസ് ഡി പി ഐക്കാരനാണോ എന്നൊക്കെ പറയുന്നതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങള് ആലോചിക്കുന്നുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് ഉള്ള ഒരു ഇതാക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു യാത്രയിലാണുള്ളത് തിരിച്ച് നാട്ടിലെത്തിയിട്ട് അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണ് ശരി അപ്പോൾ ഈ സിദ്ദിഖ് നന്ദി സിദ്ദിഖാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എസ് ഡി പി ഐക്കാരനല്ല സജീവമായ ലീഗ് പ്രവർത്തകനാണ് ഇത് തലയ്ക്ക് വെളിവില്ലാത്ത ചിലർ ഉന്നയിക്കുന്ന ആരോപണം മാത്രമായി അദ്ദേഹത്തെ തള്ളിക്കളയുകയാണ് ശ്രീ സിദ്ദിഖ് സി പി എമ്മുകാരെ അറിയാം പക്ഷേ അവരുമായി ബന്ധമൊന്നുമില്ല തൻ്റെ ഒരു സുഹൃത്തിന് വാടകയ്ക്ക് കൊടുത്ത വാഹനമാണ് ഇത് അത് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ഉപയോഗിച്ച് കാണും എന്നുള്ള വിശദീകരണമാണ് സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സിദ്ദിഖാണ് നമ്മളോട് പ്രതികരിച്ചത്